Good morning, my dear students. Welcome back to our morning class. Today we are going to study lesson 16, कौओं की परेशानी. Previous class में नम्बर lesson 15 आना पढ़ी चुन रखी है ना. इप्पल नम्बर कौओं की परेशानी ये नम्बर पढ़ा पागम. Lesson 16 आना नम्बर पढ़ी क्यों नहीं तो बोलना था. इप्पल कौओं की परेशानी ने वरना ये दिन trouble for the crows. കൗവ മീൻസ് ക്രോ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. പരേശാനി മീൻസ് ട്രബിൾ അല്ലേ. കാക്കകൾക്കുണ്ടായ ബുദ്ധിമുട്ട് എന്നാണ് മലയാളത്തിലതിൻ്റെ അർത്ഥം. ഇവിടെ ഈ പാഠഭാഗത്ത് ഏത് രീതിയിലുള്ള പരേശാനി അല്ലെങ്കിൽ ട്രബിളാണ് കാക്കയ്ക്കുണ്ടായത്. അപ്പോൾ അത് അവരെ പരിഹരിക്കാൻ ശ്രമിച്ചോ എങ്ങനെയാണ് ആ പ്രശ്നം പരിഹരിച്ചത് ഇതൊക്കെ നമുക്കറിയണ്ടേ. അപ്പോൾ ഈ ഇതൊരു സ്റ്റോറിയാണ് ഈ കൗവോങ്കി പരേശാനി എന്ന ഈ പാഠഭാഗത്ത് നിങ്ങൾക്ക് പഠിക്കുവാനായിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റോറി എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. സോ യു ടേക്ക് യുവർ ടെക്സ്റ്റ് ആൻഡ് ലുക്ക് പേജ് 91. കൗവോങ്കി പരേശാനി. ഇപ്പോൾ ഇൻട്രൊഡക്ഷൻ രൂപത്തിൽ നമ്മൾ ഈ പാഠഭാഗത്തെ പറ്റി പറയുകയാണെങ്കിൽ ചിന്താസേ കിസി സംശയക കൽനഹി നികൽത്ത. നമ്മൾ കുറെ കൂടുതൽ ചിന്തിച്ചു ഇരുന്നിട്ട് നമുക്ക് യാതൊരു വിധ പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കുവാനായിട്ട് സാധിക്കുമോ? നമ്മൾ ആ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനും കൂടി നമുക്ക് കഴിയണം അല്ലേ. അല്ലാതെ നമ്മൾ കുറെ ചിന്തിച്ചിരുന്നാൽ മാത്രം നമുക്ക് ഒരു പ്രശ്നം ഉണ്ടായാൽ അതിൻ്റെ ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ അതിനൊരു പരിഹാരം കാണുവാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ കിസിസെ സുചാവു ലേനേസെ അവർ കാം കർണേസെ സംശയ ദൂർ പോജാത്തി. അതോടൊപ്പം തന്നെ നമ്മൾ അത് ആ കാര്യം പരിഹരിക്കണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ, ഇപ്പോൾ നമുക്ക് മുതിർന്നവരാകാം, നമ്മുടെ ഫ്രണ്ട്സ് ആകാം അല്ലേ, അപ്പോൾ അവരോട് നമ്മുടെ ഈ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുകയും ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് അവരുടെ സഹായം തേടുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, സംശയ പ്രോബ്ലംസ് നമുക്ക് പരിഹരിക്കുവാനായിട്ട് വളരെ വേഗം പരിഹരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും അല്ലേ. അപ്പോൾ പാഠഭാഗത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. एक समय की बात है कि एक छोटे से गांव के बाहर एक विशाल बरगद का पेड़ था. അപ്പോൾ ഇതൊരു നമ്മളിപ്പോൾ കഥ പറയുമ്പോൾ, നമ്മൾ സ്റ്റോറിയൊക്കെ പറയുമ്പോൾ ഒരിടത്ത് അല്ലേ, അല്ലെങ്കിൽ ഒരു സമയം ഉണ്ടായ ഒരു കാര്യമാണ് ഒരിക്കൽ ഒരിടത്ത്, ഇങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത്. അപ്പോൾ അതുപോലെയാണ് ഏക സമയ കി ബാത്ത് കേക്ക്, ഒരു കാലത്ത് നടന്ന ഒരു സംഭവമാണ്. അതെന്താണെന്ന് നോക്കൂ. ഏക ചോട്ടേ സെ ഗാവ് കെ ബാഗർ, ഒരു ചോട്ടേ ഗാവ്, ചോട്ടേ ഗാവ് മീൻസ് സ്മോൾ വില്ലേജ്, ചെറിയ ഒരു ഗ്രാമത്തിൽ, കെ ബാഗർ ആ ഗ്രാമത്തിന്റെ പുറത്തായിട്ട്, ഏക വിശാല ബർഗദ കാ പേടുക. വിശാൽ മീൻസ് ഹ്യൂജ്, ബർഗദ് മീൻസ് പിനിയൻ ട്രീ. അപ്പോൾ ഈ സ്മോൾ വില്ലേജിന്റെ, ബാഗർ മീൻസ് ഔട്ട്സൈഡ് അല്ലേ, പുറത്തായിട്ട് ഒരു വിശാലമായ ഒരു ഹ്യൂജ്, ഒരു വലിയ ബനിയൻ ട്രീ ഉണ്ടായിരുന്നു. ബനിയൻ ട്രീ അറിയാലോ, ബർഗദ് കാ പേട് അല്ലേ. ബർഗദ് കാ പേട് എന്ന് പറഞ്ഞാൽ ആലുമരം എന്നൊക്കെ നമ്മൾ പറയല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ഒരു ട്രീ, ഒരു വൃക്ഷം ഉണ്ടായിരുന്നു. ഉസ് പർ ബെഗത്തസെ നര ഓർ മാതാ കൗവേരിയത്തേര്, ആ ട്രീയിൽ. ഇപ്പോൾ നമുക്ക് സാധാരണയായി നമ്മൾ ഇന്ന് കാണുന്ന കാഴ്ച തന്നെയാണ്, ഒരു മരം ഉണ്ടെങ്കിൽ അതിൽ പലതരത്തിലുള്ള പക്ഷികൾ കൂടുണ്ടാക്കും, ആ ട്രീസിലുണ്ടാകുന്ന ഫ്രൂട്ട്സ് അല്ലേ കഴിക്കും. പിന്നെ അങ്ങനെ ഇപ്പോൾ നമ്മൾ വളരെയധികം ചൂട് കാലമാണെങ്കിൽ പ്രത്യേകിച്ചും ഈ ബനിയൻ ട്രീയുടെ ഒക്കെ അല്ലേ സമീപത്ത് പോയിരിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല നല്ല ഒരു തണുപ്പ് അല്ലേ, നല്ലൊരു കുളിർമ ഉണ്ടാകും അല്ലേ, നമ്മുടെ ചൂടിന് ഒരു ആശ്വാസം ഉണ്ടാകും. അതുപോലെ തന്നെയാണ് പക്ഷികളും. പക്ഷികളും ഇങ്ങനെ ചൂടിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടും മഴയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടും അവർക്ക് കൂടുണ്ടാക്കാനും ഒക്കെയാണ് അവർ ഈ വൃക്ഷങ്ങളെ ആശ്രയിക്കുന്നത്. അപ്പോൾ ഈ നമ്മളിപ്പോ പറഞ്ഞ ബർഗദ് കാ പേട്, അതായത് ഈ ബനിയൻ ട്രീയില് വളരെയധികം കാക്ക, നര ഓർ മാതാക്കുക, അതായത് മെയിൽ ആൻഡ് ഫീമെയിൽ, അതാണ് നര ഓർ മാത, അങ്ങനെയുള്ള കാക്കകള് ധാരാളം അതിൽ കൂടുവെച്ച് താമസിക്കുന്നുണ്ടായിരുന്നു. വേഗത്ത് സമയസെ അപ്പന ഹോസല ബനാക്കർ വകീ രേഖ കർത്തിയത്, ചുമ്മാ പേട്രീൽസിലായിട്ട് കയറി ഇരിക്കുകയല്ല അവര്, പിന്നെയോ അവര് വളരെ സമയം എടുത്തുകൊണ്ട്, വെഹുത്ത് സമയസെ അപ്പന ഹോസല, ഹോസല മീൻസ് നെസ്റ്റ് അല്ലെ, പക്ഷികളുടെ കൂടിന് നമ്മൾ പറയുന്ന പേരാണ് ഹോസല. ഹോസല എന്ന് പറഞ്ഞാൽ നെസ്റ്റ്, കിളിക്കൂട്.
അപ്പോൾ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്താണ് അവര് ഈ കൂടുണ്ടാക്കിയിരുന്നത്. എന്നിട്ട് വഹീരേഖ കർത്തേതി, എന്നിട്ട് ആ കൂട്ടിലാണ് ഇവര് താമസിച്ചിരുന്നത്. തോടെ സമയം ബാദ് ഉസി പേടികെ നീച്ചെ ഏക്ക് സാമ്പുനേപി അപ്പന ബിൽ ബനായ ഒറുസ്മേ രഹനയിലക. നോക്കൂ, ആ കുറെ കാലങ്ങൾക്ക് ശേഷം എന്ത് സംഭവിച്ചു? പേടികെ നീച്ചെ, ഈ വൃക്ഷത്തിന്റെ ആ ചൂട്ടിൽ, കെ നീച്ച മീൻസ് അണ്ടർ, അടിയിലായിട്ട് ഒരു സാമ്പ്, സാമ്പ് മീൻസ് സ്നേഹിക്ക്, ആ ഒരു സർപ്പം. അപ്പന ബിൽ ബനായ, ബിൽ മീൻസ് ഹോള് അല്ലെ, ഈ സർപ്പങ്ങളൊക്കെ താമസിക്കുന്ന ആ മാളം എന്നാണ് നമ്മള് മലയാളത്തിൽ പറയുക. ആ സ്നേഹിക്കൊക്കെ താമസിക്കുന്ന ഹോളിനാണ് നമ്മൾ ബിൽ എന്ന് ഹിന്ദി പറയുക. അപ്പോൾ ഉസ്മേ രഹനയിലക, ആ അപ്പോൾ ഈ സർപ്പം എന്ത് ചെയ്തു? ഈ വലിയ ട്രീയുടെ താഴെയായിട്ട് ആ തന്റെ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് അവിടെ താമസം ആരംഭിച്ചു. കുച്ചുദീൻ ബാദ്, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, ജബ് കൗവേ ഹോജൻ കി തലാശ്മേ ഇധർ ഉധർ ജാത്തേത്തു. അപ്പോൾ ഈ പക്ഷികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, അവര് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ തീറ്റ തേടി പോകും അല്ലെ, സൂര്യനെ അസ്തമിക്കാറാകുമ്പോഴേക്ക് തിരിച്ചു കൂട്ടിലേക്ക് വരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഈ കാക്കകളും പതിവ് പോലെ തന്നെ തന്റെ ഫുഡ്, ഹോജൻ മീൻസ് ഫുഡ്, തലാശ് മീൻസ് ആ സെർച്ച് ചെയ്യുക, അന്വേഷിക്കാൻ പോവുക. അപ്പോൾ തന്റെ ഫുഡിന്റെ അന്വേഷണാർത്ഥം ഇതർ ഉദർ ജാത്തേത്തു, ഇവരവിടേക്കും ഇവിടേക്കും ഒക്കെ കൂട്ടിൽ നിന്നും വെളിയിലേക്ക് പറന്നു പോയി കഴിയുമ്പോൾ, പഹ സാമ്പ ഉൻകെ ഘോസലേമേ രേഖയെ കുയ്യെ അണ്ടോങ്കോ ഖാജാത്ത. ആ സർപ്പം എന്ത് ചെയ്യും? ആ ഈ കാക്കകള് തീറ്റ തേടി അല്ലെങ്കിൽ ഭോജൻ തേടി പോകുന്ന സമയത്ത് ആ സാമ്പ ഉൻകെ ഘോസലേമേ രേഖയെ കുയ്യെ, ആ പാവം പക്ഷികള് തന്റെ കൂട്ടില് അല്ലെ ഇട്ട് വെച്ചിരിക്കുന്ന, രേഖയെ കുയ്യെ കൂട്ടിൽ വെച്ചിരിക്കുന്ന അണ്ടോങ്കോ ഖാജാത്ത, അണ്ട മീൻസ് എക്സ്, അണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്, മുട്ടകള് അല്ലെ, മുട്ടയ്ക്ക് നമ്മൾ ഹിന്ദിയിൽ പറയുന്ന വേർഡാണ് അണ്ട. അപ്പോൾ ഈ പക്ഷി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന മുട്ട മുഴുവൻ എടുത്ത് കഴിക്കും ഖാജാത്ത. ഐസ കൈ പാർവ, ഇതിപ്പോൾ ഒരു പ്രാവശ്യമല്ല, രണ്ട് പ്രാവശ്യമല്ല, ഇത് പല പ്രാവശ്യമായി ഈ കാര്യങ്ങള് ഈ സർപ്പം ഇങ്ങനെ ചെയ്യുന്നു. ജിസ്റ്റ് സഫീ കോവേ, ഇതുകൊണ്ട് എന്ത് പറ്റി? സഫീ കോവേ എന്ന് പറഞ്ഞാൽ ഓൾ ക്രോസ്, എല്ലാ കാക്കകളും ബഹുത്ത് ദുഃഖിയോർ പരേശാൻ പോകുകയും, വളരെയധികം സങ്കടം ആയി ഇവർക്ക് അല്ലെ, വളരെയധികം ബുദ്ധിമുട്ടായി, ട്രബിൾസ് ആയി. അതായത് ഈ അവര് പൊന്നുപോലെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഈ മുട്ടകളെല്ലാം ഈ സർപ്പം കയറി കഴിക്കുക. അവര് തീറ്റ തേടി തിരിച്ചു വന്നപ്പോൾ കൂടിനകത്ത് ഉണ്ടായിരുന്ന മുട്ടകളൊന്നും കാണാനില്ല. ഇങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ ഈ പക്ഷികൾക്ക് വളരെയധികം വിഷമവും സങ്കടവുമായി. അപ്പോൾ ഈ പ്രശ്നം ഇവരെങ്ങനെയായിരിക്കും പരിഹരിച്ചത്? ഈ പ്രശ്നം പരിഹരിക്കാൻ ഇവരെ ആരെങ്കിലും സഹായിച്ചു കാണുമോ? ഇതൊക്കെ നമുക്ക് അറിയണ്ടേ. സോ ദ റിമൈനിങ് പാർട്ട് ഈസ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ടുഡേസ് ക്ലാസ് ഈസ് ഓവർ. വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. Good morning, my dear students. Welcome back to our morning class. Today we are going to study lesson 16, Kavvon ki Pareshani. Previous class il nammal lesson 15 ana padichu nirthiyathu. Ippol nammal Kavvon ki Pareshani ennulla padabhagam lesson 16 ana innu nammal padikkuvanayittu povunnathu. Appol Kavvon ki Pareshani ennu parnal endana? Trouble for the crows. കൗവ മീൻസ് ക്രോ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. പരേശാനി മീൻസ് ട്രബിൾ അല്ലെ, കാക്കകൾക്കുണ്ടായ ബുദ്ധിമുട്ട് എന്നാണ് മലയാളത്തിലതിന്റെ അർത്ഥം. ഇവിടെ ഈ പാഠഭാഗത്തെ ഏത് രീതിയിലുള്ള പരേശാനി അല്ലെങ്കിൽ ട്രബിളാണ് കാക്കയ്ക്കുണ്ടായത്, അപ്പോൾ അത് അവരെ പരിഹരിക്കാൻ ശ്രമിച്ചോ, എങ്ങനെയാണ് ആ പ്രശ്നം പരിഹരിച്ചത്, ഇതൊക്കെ നമുക്കറിയണ്ടേ. അപ്പോൾ ഈ ഇതൊരു സ്റ്റോറിയാണ് ഈ കവോങ്കി പരേശാനി എന്ന ഈ പാഠഭാഗത്ത് നിങ്ങൾക്ക് പഠിക്കുവാനായിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റോറി എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. സോ യു ടേക്ക് യുവർ ടെക്സ്റ്റ് ആൻഡ് ലുക്ക് പേജ് 91. കവോങ്കി പരേശാനി. ഇപ്പോൾ ഇൻട്രൊഡക്ഷൻ രൂപത്തിൽ നമ്മൾ ഈ പാഠഭാഗത്തെ പറ്റി പറയുകയാണെങ്കിൽ, ചിന്താസെ കിസി സംസയാക കൽനകി നികൽത്ത. നമ്മൾ കുറെ കൂടുതൽ ചിന്തിച്ചു ഇരുന്നിട്ട് നമുക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കുവാനായിട്ട് സാധിക്കുമോ? നമ്മൾ ആ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനും കൂടി നമുക്ക് കഴിയണം അല്ലേ. അല്ലാതെ നമ്മൾ കുറെ ചിന്തിച്ചിരുന്നാൽ മാത്രം നമുക്ക് ഒരു പ്രശ്നം ഉണ്ടായാൽ അതിന്റെ ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ
അതിനൊരു പരിഹാരം കാണുവാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ കിസിസെ സുച്ഛാവു ലേനേസെ അവർ കാം കർണേസെ സമസ്യ ദൂർ പോജാത്തി. അതോടൊപ്പം തന്നെ നമ്മള് അത് ആ കാര്യം പരിഹരിക്കണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ, ഇപ്പോൾ നമുക്ക് മുതിർന്നവരാകാം, നമ്മുടെ ഫ്രണ്ട്സ് ആകാം, അല്ലെ, അപ്പോൾ അവരോട് നമ്മുടെ ഈ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുകയും ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് അവരുടെ സഹായം തേടുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, സംശയ പ്രോബ്ലംസ് നമുക്ക് പരിഹരിക്കുവാനായിട്ട്, വളരെ വേഗം പരിഹരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും, അല്ലേ. അപ്പോൾ പാഠഭാഗത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. ഏക സമയക്ക് ബാത്തക്കേക്ക് ഏക ചോട്ടേ സെ ഗാവ് കെ ബാഹർ ഏക വിശാൽ ബർഗദക പേടുക. അപ്പോൾ ഇതൊരു നമ്മളിപ്പോൾ കഥ പറയുമ്പോൾ, നമ്മൾ സ്റ്റോറിയൊക്കെ പറയുമ്പോൾ ഒരിടത്ത് അല്ലേ, അല്ലെങ്കിൽ ഒരു സമയം ഉണ്ടായ ഒരു കാര്യമാണ് ഒരിക്കലും ഒരിടത്ത് ഇങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത്. അപ്പോൾ അതുപോലെയാണ് ഏക സമയക്ക് ബാത്തക്കേക്ക് ഒരു കാലത്ത് നടന്ന ഒരു സംഭവമാണ്. അതെന്താണെന്ന് നോക്കൂ. ഏക ചോട്ടേ സെ ഗാവ് കെ ബാഹർ, ഒരു ചോട്ടേ ഗാവ്, ചോട്ടേ ഗാവ് മീൻസ് സ്മോൾ വില്ലേജ്, ചെറിയ ഒരു ഗ്രാമത്തിൽ, കെ ബാഹർ ആ ഗ്രാമത്തിന്റെ പുറത്തായിട്ട് ഏക വിശാല ബർഗദക പേടുക. വിശാൽ മീൻസ് ഹ്യൂജ്, ബർഗദ മീൻസ് പിനിയൻ ട്രീ. അപ്പോൾ ഈ സ്മോൾ വില്ലേജിന്റെ, ബാഹർ മീൻസ് ഔട്ട്സൈഡ് അല്ലെ, പുറത്തായിട്ട് ഒരു വിശാലമായ ഒരു ഹ്യൂജ്, ഒരു വലിയ ബനിയൻ ട്രീ ഉണ്ടായിരുന്നു. ബനിയൻ ട്രീ അറിയാലോ, ബർഗദക്കാപ്പേട് അല്ലേ. ബർഗദക്കാപ്പേട് എന്ന് പറഞ്ഞാൽ ആലുമരം എന്നൊക്കെ നമ്മൾ പറയല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ഒരു ട്രീ, ഒരു വൃക്ഷം ഉണ്ടായിരുന്നു. ഉസ്ഫർ ബെഗുത്തസെ നര ഓർ മാതാ കൗവേരിയത്തേരി, ആ ട്രീയിൽ. ഇപ്പോൾ നമുക്ക് സാധാരണയായി നമ്മൾ എന്ന് കാണുന്ന കാഴ്ച തന്നെയാണ്, ഒരു മരം ഉണ്ടെങ്കിൽ അതിൽ പലതരത്തിലുള്ള പക്ഷികൾ കൂടുണ്ടാക്കും, ആ ട്രീസിലുണ്ടാകുന്ന ഫ്രൂട്ട്സ് അല്ലെ കഴിക്കും. പിന്നെ അങ്ങനെ ഇപ്പോൾ നമ്മൾ വളരെയധികം ചൂട് കാലമാണെങ്കിൽ, പ്രത്യേകിച്ചും ഈ ബനിയൻ ട്രീയുടെയൊക്കെ അല്ലെ സമീപത്ത് പോയിരിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല നല്ല ഒരു തണുപ്പ് അല്ലെ, നല്ലൊരു കുളിർമ ഉണ്ടാകും അല്ലെ, നമ്മുടെ ചൂടിന് ഒരു ആശ്വാസം ഉണ്ടാകും. അതുപോലെ തന്നെയാണ് പക്ഷികളും. പക്ഷികളും ഇങ്ങനെ ചൂടിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടും മഴയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടും അവർക്ക് കൂടുണ്ടാക്കാനും ഒക്കെയാണ് അവർ ഈ വൃക്ഷങ്ങളെ ആശ്രയിക്കുന്നത്. അപ്പോൾ ഈ നമ്മളിപ്പോ പറഞ്ഞ ബർഗദക്കാപ്പേട്, അതായത് ഈ ബനിയൻ ട്രീയില് വളരെയധികം കാക്ക, നര ഓർ മാതാക്കുക, അതായത് മെയിൽ ആൻഡ് ഫീമെയിൽ, അതാണ് നര ഓർ മാത, അങ്ങനെയുള്ള കാക്കകള് ധാരാളം അതിൽ കൂടുവെച്ച് താമസിക്കുന്നുണ്ടായിരുന്നു. വേഗത്ത് സമയസെ അപ്പന ഹോസല ബനാക്കർ വകീരേഖ കർത്തിയത്, ചുമ്മാ പേഡ്രീൽസിലേട്ട് കയറി ഇരിക്കുകയല്ല അവര്, പിന്നെയോ അവര് വളരെ സമയം എടുത്തുകൊണ്ട്, വെഹുത്തു സമയസെ അപ്പന ഹോസല, ഹോസല മീൻസ് നെസ്റ്റ് അല്ലെ, പക്ഷികളുടെ കൂടിന് നമ്മൾ പറയുന്ന പേരാണ് ഹോസല. ഹോസല എന്ന് പറഞ്ഞാൽ നെസ്റ്റ്, കിളിക്കൂട്. അപ്പോൾ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്താണ് അവര് ഈ കൂടുണ്ടാക്കിയിരുന്നത്. എന്നിട്ട് വഹീരേഖ കർത്തിയത്, എന്നിട്ട് ആ കൂട്ടിലാണ് ഇവര് താമസിച്ചിരുന്നത്. തോടെ സമയം ബാദ് ഉസി പേടുകെ നീച്ചെ ഏക്ക് സാമ്പ് നേപി അപ്പന ബിൽ ബനായ ഒറുസ്മെ രഹനയിലക. നോക്കൂ, ആ കുറെ കാലങ്ങൾക്ക് ശേഷം എന്ത് സംഭവിച്ചു? പേടുകെ നീച്ചെ, ഈ വൃക്ഷത്തിന്റെ ആ ചൂട്ടിൽ, കെ നീച്ച മീൻസ് അണ്ടർ, അടിയിലായിട്ട് ഒരു സാമ്പ്, സാമ്പ് മീൻസ് സ്നേഹിക്ക്, ആ ഒരു സർപ്പം അപ്പന ബിൽ ബനായ, ബിൽ മീൻസ് ഹോള് അല്ലെ, ഈ സർപ്പങ്ങളൊക്കെ താമസിക്കുന്ന ആ മാളം എന്നാണ് നമ്മള് മലയാളത്തിൽ പറയുക. ആ സ്നേഹിക്കൊക്കെ താമസിക്കുന്ന ഹോളിനാണ് നമ്മൾ ബിൽ എന്ന് ഹിന്ദി പറയുക. അപ്പോൾ ഉസ്മേ രഹനയിലക, ആ അപ്പോൾ ഈ സർപ്പ എന്ത് ചെയ്തു? ഈ വലിയ ട്രീയുടെ താഴെയായിട്ട് ആ തന്റെ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് അവിടെ താമസം ആരംഭിച്ചു. കുച്ച് ദിൻ ബാദ്, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, ജബ കൗവേ ഭോജൻ കി തലാശ്മേ ഇതർ ഉദർ ജാത്തേത്തു. അപ്പോൾ ഈ പക്ഷികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, അവര് സൂര്യന് ഉദിക്കുന്നതിന് മുമ്പ് തന്നെ തീറ്റ തേടി പോകും അല്ലെ, സൂര്യനെ അസ്തമിക്കാറാകുമ്പോഴേക്ക് തിരിച്ചു കൂട്ടിലേക്ക് വരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഈ കാക്കകളും പതിവ് പോലെ തന്നെ തന്റെ ഫുഡ്, ഭോജൻ മീൻസ് ഫുഡ്, തലാശ് മീൻസ് ആ സെർച്ച് ചെയ്യുക, അന്വേഷിക്കാൻ പോവുക. അപ്പോൾ തന്റെ ഫുഡിന്റെ അന്വേഷണാർത്ഥം ഇതർ ഉദർ ജാത്തേത്തു, ഇവരവിടേക്കും ഇവിടേക്കും ഒക്കെ കൂട്ടിൽ നിന്നും വെളിയിലേക്ക് പറന്നു പോയി കഴിയുമ്പോൾ, വഹ സാമ്പ ഉൻകെ ഘോസലേമേ രേഖയെ കുയ്യെ അണ്ടോക്കോ കാജാത്ത, ആ സർപ്പം എന്ത് ചെയ്യും? ആ ഈ കാക്കകള് തീറ്റ തേടി അല്ലെങ്കിൽ ഭോജൻ തേടി പോകുന്ന സമയത്ത് ആ സാമ്പ ഉൻകെ ഘോസലേമേ രേഖയെ കുയ്യെ, ആ പാവം പക്ഷികള്
തന്റെ കൂട്ടില് അല്ലെ ഇട്ട് വെച്ചിരിക്കുന്ന രേഖയെ കൂട്ടിൽ വെച്ചിരിക്കുന്ന അണ്ടോങ്കോ കാജാത്ത, അണ്ട മീൻസ് എക്സ്, അണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്, മുട്ടകള് അല്ലെ, മുട്ടയ്ക്ക് നമ്മൾ ഹിന്ദിയിൽ പറയുന്ന വേർഡാണ് അണ്ട. അപ്പോൾ ഈ പക്ഷി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന മുട്ട മുഴുവൻ എടുത്ത് കഴിക്കും കാജാത്ത. ഐസ കൈ പാർക്കുക, ഇതിപ്പോൾ ഒരു പ്രാവശ്യമല്ല രണ്ട് പ്രാവശ്യമല്ല, ഇത് പല പ്രാവശ്യമായി ഈ കാര്യങ്ങൾ ഈ സർപ്പം ഇങ്ങനെ ചെയ്യുന്നു. ഇതുകൊണ്ട് എന്ത് പറ്റി? സഫീ കോവേ എന്ന് പറഞ്ഞാൽ ഓൾ ക്രോസ്, എല്ലാ കാക്കകളും ബഹുത്ത് ദുഃഖിയോർ പരേശാൻ പോകുകയും വളരെയധികം സങ്കടം ആയി ഇവർക്ക് അല്ലെ, വളരെയധികം ബുദ്ധിമുട്ടായി, ട്രബിൾസ് ആയി. അതായത് ഈ അവരെ പൊന്നുപോലെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഈ മുട്ടകളെല്ലാം ഈ സർപ്പം കയറി കഴിക്കുക. അവര് തീറ്റ തേടി തിരിച്ചു വന്നപ്പോൾ കൂടിനകത്ത് ഉണ്ടായിരുന്ന മുട്ടകളൊന്നും കാണാനില്ല. ഇങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ ഈ പക്ഷികൾക്ക് വളരെയധികം വിഷമവും സങ്കടവുമായി. അപ്പോൾ ഈ പ്രശ്നം ഇവരെങ്ങനെയായിരിക്കും പരിഹരിച്ചത്? ഈ പ്രശ്നം പരിഹരിക്കാൻ ഇവരെ ആരെങ്കിലും സഹായിച്ച് കാണുമോ? ഇതൊക്കെ നമുക്കറിയണ്ടേ. സോ ദ റിമൈനിങ് പാർട്ട് ഈസ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ടുഡേസ് ക്ലാസ് ഇസ് ഓവർ. വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.